കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ്, ലേ ഔട്ട് അപ്രൂവലിനുള്ള ഫീസ്, കെട്ടിട നികുതി വർധന അപേക്ഷാ ഫീസുകൾ തുടങ്ങിയവ ജനങ്ങളെ പ്രയാസപ്പെടുത്തും വിധം സംസ്ഥാന സർക്കാർ വൻതോതിൽ വർദ്ധിപ്പിച്ചതിനെതിരെ ഓമശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി യോഗം പ്രമേയം പാസാക്കി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടിയാണ് ഭരണസമിതി യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ്, ലേ ഔട്ട് അപ്രൂവലിനുള്ള ഫീസ്, കെട്ടിട നികുതി, വിവിധ അപേക്ഷാ ഫീസുകൾ തുടങ്ങിയവ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വിധം സംസ്ഥാന സർക്കാർ വൻതോതിൽ വർദ്ധിപ്പിച്ചതിനെതിരെയാണ് ഓമശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി യോഗവും പ്രമേയം പാസാക്കിയത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടിയാണ് ഭരണസമിതി യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചത്. പഞ്ചായത്ത് അംഗം പി കെ ഗംഗാധരൻ അനുവാദകനായിരുന്നു. സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ കൊണ്ട് നിത്യോപയോഗ സാധനങ്ങൾക്കുൾപ്പെടെ ക്രമാതീതമായി വില വർദ്ധിച്ച് ജനജീവിതം ദുസ്സഹമായിരിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ ഈ വൻ വർധനവ് ജനങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയും അനീതിയുമാണെന്നും സർക്കാരിൻ്റെ പുതിയ തീരുമാനം വഴി ഗ്രാമപഞ്ചായത്തിന് ഓൺ ഫണ്ട് വർദ്ധിക്കുമെങ്കിലും പാവപ്പെട്ട ജനങ്ങളെ ഏറെ പ്രയാസപ്പെടുത്തിയുള്ള വരുമാന വർധനവ് പഞ്ചായത്തിന് ആവശ്യമില്ലെന്നും കർഷകരും സാധാരണക്കാരും തിങ്ങിപ്പാർക്കുന്ന ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അവരെ ദ്രോഹിക്കുന്ന കടുത്ത നടപടികളോട് യോജിക്കാനാവില്ലെന്നും നിരക്കുകൾ വലിയ തോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പിൻവലിക്കണമെന്നും നിരക്ക് നിശ്ചയിക്കുന്നതിനുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചു നൽകണമെന്നും പ്രമേയം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നീണ്ട ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒടുവിൽ 4-13 വോട്ടോടെയാണ് പ്രമേയം പാസാക്കിയത്. UDFലെ 12 അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ LDFലെ 4 അംഗങ്ങൾ പ്രമേയത്തെ എതിർത്തു. പ്രതിപക്ഷത്തെ കെ ആനന്ദകൃഷ്ണൻ, പങ്കജവല്ലി എന്നിവർ ബോർഡ് യോഗത്തിൽ പങ്കെടുത്തില്ല. പ്രസിഡന്റ് പി അബ്ദുൾ നാസറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സൈനുദ്ദീൻ കൊളത്തക്കര, OP സുവറ, പഞ്ചായത്ത് അംഗങ്ങളായ എം ഷീജ ബാബു, കെ കരുണാകർ മാസ്റ്റർ, എം രാധാമണി ടീച്ചർ, സി ആയിഷ, അശോകൻ പുനത്തിൽ, സീന തട്ടാഞ്ചേരി, പി ഇബ്രാഹിം ഹാജി എന്നിവർ പ്രമേയത്തെ പിന്തുണച്ച് സംസാരിച്ചു. LDFലെ KP രജിത, മൂസ നെടിയടത്ത്, എം ഷീല, ഡി ഉഷാദേവി ടീച്ചർ തുടങ്ങിയവർ പ്രമേയത്തെ എതിർത്തും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.